ഹലോ എല്ലാവർക്കും, അന്നു സ്വിച്ച് ക്ലബിൻ്റെ കാശ്മീർ ഡയറീസിൻ്റെ 6th എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്യുലിപ്പ് ഗാർഡനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞു. നമ്മൾ പോകുന്നത് ഹൗസ് ബോട്ടിലേക്കാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കാശ്മീരിലാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലത്തേക്കാണ്, കാശ്മീരിലെ ഡാൽ ലേക്കിലേക്ക്. ഡാൽ ലേക്കിലുള്ള ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. നമുക്കിപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ എവിടെയും കാശ്മീരിന്ന് അടിക്കുകയാണെങ്കിൽ ആ ഡാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ കാണാതിരിക്കില്ല. അത്രയും ഫേമസ് ആണോന്ന്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യലും ഹൗസ് ബോട്ടിലൊരു സ്റ്റേ. ജമ്മു ആൻഡ് കാശ്മീരിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് ഡാൽ ലേക്ക്. ഡാൽ ലേക്കിന് ഏകദേശം 7.5 കിലോമീറ്ററോളം ലെങ്ത്തും അതുപോലെ തന്നെ 3.5 കിലോമീറ്ററോളം വിഡ്ത്തുമാണുള്ളത്. 6 മീറ്ററോളം ഡെപ്ത്തുള്ള ഈ ലേക്കിൻ്റെ ഷേപ്പ് ഒരു കിഡ്നിയുടെ ഷേപ്പാണെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ലേക്ക് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗേറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഓരോ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഓരോ ഹൗസ് ബോട്ടിൽ നിന്ന് വരുമ്പോഴും ഓരോ സ്ഥലത്താണ് നമ്മൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഡാൽ ലേക്കിൻ്റെ സൈഡിൽ ഇറങ്ങി നമ്മുടെ ലഗേജൊക്കെ ഓരോന്നായിട്ട് താഴേക്ക് ഇറക്കുകയാണ്. ഒരു ഷിക്കാരയിൽ ഏകദേശം 4 പേരാണ് മാക്സിമം സാധാരണ ഇരിക്കാറ്. നമുക്ക് 2 ഷിക്കാര ഉണ്ടെന്നാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൂർ കോർഡിനേറ്റർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഡാൽ ലേക്കിൽ നിന്ന് അവർ നമ്മളതിനെ ഇതുപോലെ ഓരോ ഷിക്കാരയിൽ നമ്മുടെ ഹൗസ് ബോട്ടിൽ കൊണ്ടാക്കും. അതിനുശേഷം ഹൗസ് ബോട്ടിലെത്തി ഫ്രഷായി ഒരു 5 മണിയോടുകൂടി നമുക്കുള്ള 2 ഷിക്കാര വരും. 5 മണി മുതൽ 6 മണി വരെയാണ് നമ്മുടെ റൈഡ്. അപ്പോൾ ഹൗസ് ബോട്ടിൽ നമ്മൾ നമ്മുടെ ലഗേജ് എല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം ഇവർ പറഞ്ഞത് ഹൗസ് ബോട്ടിൽ കൊണ്ടാക്കാൻ ഇപ്പോൾ 2 ഷിക്കാര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരെണ്ണത്തിൽ നമ്മളോട് ഹൗസ് ബോട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് നമുക്ക് 2 ഷിക്കാര വരുന്നു. നമ്മൾ ഷിക്കാരയിൽ കയറിയിരുന്നു. നമ്മൾ അബിക്കുട്ടനടക്കം 7 പേരുണ്ട്. ഇത്രയും പേരുടെ ലഗേജ് ഉണ്ട്. എല്ലാം കൂടിയും ഷിക്കാരയിൽ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ ഹൗസ് ബോട്ടിൽ വരല്ലേ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അവിടുന്ന് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറയാണ്, ഇതോടുകൂടി ഫ്രീ ആയിട്ടുള്ള ഷിക്കാര റൈഡും കഴിച്ചിട്ടേ റൂം കൊണ്ടുപോകുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ വെറും പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി 2 ഷിക്കാര ഉണ്ട്. അതിനുള്ള പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ തിക്കി തിരക്കി ഇരുന്നിട്ട് പോകാൻ പറയുമ്പോൾ ഷിക്കാരയുടെ ആ ഒരു രസം എന്ന് പറയുന്നതിനെ നമ്മൾ എൻജോയ് ചെയ്ത് ഫ്രീ ആയി റിലാക്സ് ചെയ്ത് ഇരിക്കാനാണ്. ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും നമ്മളെ റൂമിലാക്കിയതിന് ശേഷം വന്നാൽ മതി, എന്നിട്ട് നമുക്ക് 2 ഷിക്കാര തന്നെ വേണം, എന്നിട്ട് ഷിക്കാര റൈഡിന് പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. കുറേ അതിനെ എതിർക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഹൗസ് ബോട്ടിൽ കൊണ്ടാക്കി. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ പല പല പേരുകളിലുള്ള ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കാണാം. അപ്പോൾ എന്തായാലും കാശ്മീരിൽ വരുമ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഹൗസ് ബോട്ടിലെ സ്റ്റേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ദിവസം സ്റ്റേ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചതും. അങ്ങനെ ഏകദേശം 10 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിലെത്തി. അതിൻ്റെ പേര് സീ പാലസ് എന്നായിരുന്നു. ഇനി നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. എല്ലാവരോടും ഷൂ പുറത്തൂരി വയ്ക്കാൻ പറഞ്ഞു. ഷൂ ഉള്ളിൽ കയറ്റരുത്, അവർ അത്രയും നീറ്റായിട്ടാണ് നോക്കുന്നത്. അതുപോലെ നമ്മുടെ വീടിനൊക്കെ സിറ്റ് ഔട്ട് ഉള്ള പോലെ തന്നെ ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കിയിട്ട് നമ്മുടെ ഈ ഡാൽ ലേക്കിലേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മുടെ തൊട്ടടുത്തടുത്തടുത്ത് ഇതുപോലെ നിറയെ ഹൗസ് ബോട്ട് ഉണ്ട്. ഈ കാണുന്നത് ഫ്രണ്ടിലുള്ള ലിവിംഗ് റൂമാണ്. ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊട്ടാരത്തിലെത്തിയ ഫീലായിരുന്നു. ഇവിടുന്ന് നമ്മൾ പോകുന്നത് അവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ്. ഇവിടെ ഫ്രിഡ്ജും ടേബിളും ചെയേഴ്സും അത്യാവശ്യത്തിന് ക്രോക്കറീസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ നോക്കി നടത്തുന്ന ആള്. അപ്പോൾ ആൾ നമ്മുടെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല രീതിയിലായിരുന്നു നമ്മളോടുള്ള പെരുമാറ്റം എല്ലാം.
ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലൊരു ചെറിയ റൂമുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം പ്ലേറ്റ്സും ഗ്ലാസുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കണ്ടു. പക്ഷേ ഇവിടെ കാര്യമായിട്ട് കുക്ക് ചെയ്യാറില്ല എന്നാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെ ചെറിയൊരു ഇടവഴിയുണ്ട്. ഇവിടെ 3 ബെഡ്റൂമുകളുണ്ട്. 2 നമുക്കുണ്ട്, 1 വേറൊരു ഗസ്റ്റ് വരുന്നു പറഞ്ഞു. ഇനി ബെഡ്റൂംസ് കാണിച്ചു തരാം. ഇത് 3 ഇവിടുത്തെ ബെഡ്റൂം. ശരിക്കും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു കൊട്ടാരത്തിലെത്തിയ ഫീലായിരുന്നു. ബാത്റൂംസ് ആയാലും നല്ല നീറ്റാണ്. ഷവർ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കച്ചവടക്കാരൊക്കെ ഹൗസ് ബോട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു, അതുകൊണ്ട് ഒന്നും നമ്മൾ വാങ്ങിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഈ ഹൗസ് ബോട്ടിലേക്ക് വന്നിട്ടുള്ള മറ്റേ ഫാമിലി എത്തി. അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. അവർ അച്ഛനും അമ്മയും മോളും ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും അഭിയായിട്ട് പെട്ടെന്ന് സിങ്കായി. കുട്ടികൾ അതുകൊണ്ട് ഹാപ്പിയായി. ഇതിനിടയ്ക്ക് നമുക്കൊരു പണി കിട്ടിയത് എന്താന്ന് വെച്ചാൽ, അവർ ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു ശിക്കാരയിൽ ദാൽ ലേക്കിലൂടെ റൈഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമ്മൾ പക്ഷെ അത് സമ്മതിക്കാത്തതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 ശിക്കാര വരാൻ ഒരുപാട് സമയമെടുത്തു. 5 വരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 6:30 വരെ അവർ വന്നില്ല. അതവർ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് നമ്മൾ അതിന് നിന്നു കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവരും അസോസിയേഷനായിട്ട് പിന്നീട് ഇങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് വിസമ്മതിച്ചു. പിന്നെ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഇടപെട്ട് അവർ വരാൻ ഒരുപാട് സമയമെടുത്തു. പക്ഷെ അത്രയും നേരം നമ്മുടെ ടൈം പോയി. അതായത് ലൈറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശിക്കാര റൈഡിലേക്ക് ശരിക്കും പോകാൻ പറ്റിയത്. ശരിക്കും അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ അവർക്ക് എളുപ്പമാണ്. ടൂറിസ്റ്റുകളോടുള്ള അവരുടെ ആ ഒരു പെരുമാറ്റ രീതി അത്രയ്ക്ക് ശരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അവന് പുതിയ ഫ്രണ്ട് ആരവിയെ കിട്ടിയതുകൊണ്ട് ഹാപ്പിയായിരുന്നു. അവരൊന്നിച്ച് കളിച്ച സമയം കളഞ്ഞു. ഏകദേശം ഈ സമയത്താണ് നമുക്ക് ശിക്കാര വന്നത്. ലൈറ്റ്സ് അത്യാവശ്യം പോയി. ഈ സമയത്തല്ല നമ്മൾ റൈഡ് ചെയ്യേണ്ടത്, കുറച്ച് ലൈറ്റ് ഉള്ളപ്പോഴാണ്. പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാമെന്ന് വിചാരിച്ച് റൈഡിന് കയറി. അപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സ്വെറ്ററൊക്കെ ഇട്ടിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. 2 ശിക്കാരകൾ ഏകദേശം ഒരുമിച്ചിട്ടാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫീലും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമാരൊക്കെ മൂടി പുതച്ചിരിക്കണം. പക്ഷെ ഇരുട്ടായാലും ആ തണുപ്പിലെ ഇതുപോലത്തെ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ ഇതിന് വേറൊരു ഭംഗി ഉണ്ടായിരുന്നു എന്ന് നമുക്കപ്പോൾ തോന്നി. അവരുടെ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ശിക്കാരയിൽ വന്നിട്ട് നമുക്ക് ഓരോ ക്രോക്കറീസ് അതുപോലെ തന്നെ സ്നാക്സ് ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അതുപോലെ തന്നെ ഇതിനെ പറയുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കടകളാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ടും ഡ്രസ്സുകളൊക്കെ വാങ്ങാവുന്നതാണ്. നമ്മൾ പക്ഷെ അവിടെ ഒന്നും ഇറങ്ങിയില്ല. അതിനിടയ്ക്ക് ഇതുപോലെ കാശ്മീരി കാവയൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഇങ്ങനെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുക. നല്ല ഫീലായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ ശിക്കാര നമ്മുടെ ഫ്രണ്ടിൽ പോയി. കറക്റ്റ് 1 തന്നെ അവർ നമ്മളെ അവിടെ റൈഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഹൗസ് ബോട്ടിൽ കൊണ്ടുവന്നാക്കി. നമ്മൾ റൂമിലെത്തി. ഇവിടെ റൂമിൽ ഹീറ്ററൊന്നുമില്ല. ഇതാണ് ഇവിടെ നമുക്ക് ബെഡ് ചൂടാക്കാനുള്ളൊരു സംഭവം. അതായത് നമ്മുടെ
ബെഡിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റ് ചൂടാവും. ആ ഷീറ്റിൽ അതിങ്ങനെ പ്ലഗിൽ കുത്തി വയ്ക്കണം കറണ്ടിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ നമുക്കൊരു ചൂട് കിട്ടുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി അവർ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എല്ലാ ബെഡ്റൂമിലും ഉള്ളത്. അപ്പോഴേക്കും ഡിന്നറിൻ്റെ സമയമായി, നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നു. ടേബിളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആള്. എനിക്ക് തോന്നുന്നു നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഏറ്റവും ആസ്വദിച്ച് കഴിച്ചൊരു ഡിന്നർ ഇതായിരിക്കും. ഒന്നാമത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ്, പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമ്മളത് അവരോട് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. ദാൽ കറി, സബ്ജി, ചപ്പാത്തി, റൈസ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുമില്ലാണ്ട് അഭിയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവർ തമ്മിൽ മിംഗിൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെട്ടവരാൻ തോന്നില്ലാത്തത്. അവർ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയി. രണ്ടുപേർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് ഭാഷയും അവർക്കിടയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഏകദേശം 7 മണിയോടുകൂടി നമ്മൾ എണീച്ചു. നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് മറ്റൊരു ഹൗസ് ബോട്ട് തന്നെയാണ്. റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ബെഡ് ചൂടാനുള്ള ഹീറ്റർ ഉണ്ടല്ലോ, രാത്രിയാകുമ്പോൾ ഭയങ്കര ചൂടായി. അവസാനം അത് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങേണ്ടി വന്നത്. നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഹൗസ് ബോട്ടിൻ്റെ പുറത്തേക്ക് പോവാണ്. തണുപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു. എട്ട് മണിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 8:30 ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ പോയി പെട്ടെന്ന് ഫ്രഷായി വന്നു. ഡൈനിങ് ടേബിൾ അപ്പോഴും റെഡി ആയിരുന്നു. നമ്മുടെ ആർവി കുട്ടിയും നേരത്തെ എണീച്ച് വന്നു. ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു, പോഹ, പിന്നെ ചായ. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങാറായി. എന്തോ ഇവിടുന്ന് പോകുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അബിക്കും ആർവിക്കും അവർക്കും തമ്മിൽ പരസ്പരം മിസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്കും ഫ്രണ്ട്ലി ആയി പോയിട്ടോ കുറച്ച് നേരം കൊണ്ട്. അവരുടെ പാരൻസ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് കുറേ നല്ല ഓർമ്മകൾ വീണ്ടും മനസ്സിൽ വെച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ നമ്മൾ ഏകദേശം രാത്രിയാണ് ശിക്കാര റൈഡ് ചെയ്തതെങ്കിൽ ഇത് നമ്മുടെ ഒരു മോർണിംഗ് റൈഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് കണ്ടത് മോട്ടോർ ബോട്ടാണ് തോന്നുന്നത്. അതാണ് ഇത്രയും ആൾക്കാർ ഇത്രയും ലഗേജും കയറിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ഗേറ്റിലേക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റോളം ദൂരം എടുത്തു കേട്ടോ. അപ്പോൾ ശരിക്കും ഇതും ഒരു റൈഡ് പോലെ തന്നെയായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിനോടും ഡാൽ ലേക്കിനോടും ഇട പറഞ്ഞ് ഇവിടുന്ന് യാത്രയാവാണ് ഇനി പോകുന്നത്. മറ്റെവിടേക്കുമല്ല, സോനാമാർഗിലേക്കാണ്. നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗുൽമാർഗ് സോനാമാർഗ് കാഴ്ചകളാണ്. നാളെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.